എൻഡിഎ സഖ്യത്തിൽ നിന്നും പുറത്തേക്ക്. സഖ്യകക്ഷികളെ വിളിച്ചുകൂട്ടാൻ കഷ്ടപ്പെടുന്ന ബിജെപിക്ക് പിന്നെയും തലക്കടി. തമിഴ്നാട്ടിൽ അമിത്ഷാ വരുന്ന ദിവസം തന്നെ ഇടഞ്ഞു നിന്ന ബിജെപി സഖ്യകക്ഷി AIADMK. കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ നാണം കെട്ട അണ്ണാമലൈ. തമിഴ് മണ്ണിൽ കാലുകുത്തിയ അമിത്ഷായ്ക്കും തിരിച്ചടി. നമസ്കാരം, ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം. AIADMK NDA സഖ്യം ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു. ബിജെപിയുമായി അകലം പാലിച്ച ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകം സഖ്യകക്ഷികളെ ചാക്കിലാക്കുവാനും തമിഴ്നാട്ടിൽ നിന്നും മത്സരിക്കാൻ മോദിയും ഒരുങ്ങുന്നതിനിടെയാണ് ഈ നീക്കം. അമിത്ഷാ തമിഴ്നാട്ടിൽ കാലെടുത്ത് കുത്തിയതും കാലാവസ്ഥ തനിക്ക് ശരിയല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ദക്ഷിണേന്ത്യയിലെ എടുത്തു പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ബിജെപിയുടെ പിന്തുണാബലം, സഖ്യ പിന്തുണാബലം കുറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചേറെ നാളുകളായി AIADMK BJP തമ്മിൽ ശീതകാല യുദ്ധം നടന്നു വരികയായിരുന്നു. അതിന് പിന്നാലെ തന്നെ ഇവർ അടിച്ചു പിരിയുമെന്ന രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിന്റെ ആദ്യപടിയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി BJP തമിഴ്നാട് ഘടകം അധ്യക്ഷൻ അണ്ണാമലൈ നയിക്കുന്ന സംസ്ഥാന പദയാത്രയിൽ അണ്ണാമലയുടെ ക്ഷണം നിരസിച്ചുകൊണ്ട് എടപ്പാടി പളനിസ്വാമി പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് നിലവിൽ. തമിഴ്നാട് NDA വീണ്ടും ഭിന്നത രൂക്ഷമാകുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണിത്. രാമേശ്വരത്ത് നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള ക്ഷണമാണ് AIADMK ജനറൽ സെക്രട്ടറി നിരസിച്ചത്. കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിലേക്ക് BJPയുടെ എല്ലാ ഘടകകക്ഷികളെയും നേരിട്ട് ക്ഷണിച്ചിരുന്നു. തമിഴ്നാട്ടിൽ മുന്നണിയെ നയിക്കുന്നത് തങ്ങളാണെന്ന നിലപാടിലാണ് AIADMK. അതിൽ നിന്നും പിന്നോട്ട് പോകാൻ ഒരുക്കമില്ല എന്നതായിരുന്നു ഈ ക്ഷണം നിരസിച്ചതിലൂടെ AIADMK ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറ്റവും രസകരമായ വസ്തുത എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെ കാരണത്തടിയായി മാറുന്ന നീക്കമാണ് ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ന് എൻ മക്കൾ എന്ന പദയാത്ര ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് നേരത്തെ പറഞ്ഞപോലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് എന്നതുകൊണ്ടാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന പദയാത്രയാണിത്. ക്ഷേത്ര നഗരമായ രാമേശ്വരത്ത് നിന്ന് ആരംഭിക്കുന്നു. ഏകദേശം 6 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമായിരുന്നു ഇത്. പക്ഷേ കൂടെ നിൽക്കേണ്ടവർ ഇപ്പോൾ വിട്ടുപോവുകയാണ്. മാത്രമല്ല സഖ്യം കെട്ടിപ്പടുക്കുക, അതിനെ ബലപ്പെടുത്തുക, ഇതെല്ലാം ലക്ഷ്യം വെച്ചാണ് അമിത്ഷാ തമിഴ്നാട്ടിൽ വരുന്നത് പോലും. അതിലുപരി തമിഴ്നാട്ടിൽ നിന്നും ഒരു പ്രധാനമന്ത്രി എന്ന് താൻ കഴിഞ്ഞ തവണ പറഞ്ഞു വെച്ച പ്രസ്താവന ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യവും ഈ വരവിന് പിന്നിലുണ്ട്. പക്ഷേ സ്വന്തം സഖ്യകക്ഷിയെ ചേർത്ത് നിർത്താൻ കഴിയാത്തവർ എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് നിർത്തുന്നത് എന്നതിപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ് NDA. ഞങ്ങൾക്ക് പോലും നിങ്ങളോട് പ്രിയമില്ല, താല്പര്യമില്ല, പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ കാര്യം പറയണോ എന്നൊരു ചോദ്യവും AIADMK ഇപ്പോൾ അമിത്ഷായ്ക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. എന്താണെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ഒരു പ്രധാനമന്ത്രി മോട്ടോ എന്നും ഇവിടെ ഇനി വിലപ്പോകാൻ പോകുന്നില്ല. കാരണം ഇവിടെ NDA തന്നെ പിളർപ്പിന്റെ വക്കിലാണ്.